കൊല പഴുത്തിരിക്കുവാണ്. 30-33 ഒക്കെ അടുത്ത് വിത്തുകളുണ്ട്. ടെക് ട്രാവലായിട്ടിൻ്റെ പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കല്ലുവാഴ, നിങ്ങൾ ആരൊക്കെ കല്ലുവാഴ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ കല്ലുവാഴ എന്ന് പറയുന്നത് ഒരു വാഴയുണ്ട്. ഇത് അതിനു മുമ്പ് നമ്മുടെ ഡോണി കേട്ടോ, ഡോണിയെ പരിചയപ്പെടുത്താൻ പറഞ്ഞു. നമ്മുടെ സുഹൃത്താണ് ഡോണി. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്ലോഗിൽ ഡോണിയുണ്ട്. അപ്പോൾ കല്ലുവാഴയുടെ കൂടുതൽ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്ലോഗിൽ ഉൾപ്പെടുത്തുന്നത്. സാധാരണ വാഴകളിൽ വാഴ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൈ, അതിൻ്റെ വിത്തുണ്ടാകുന്നത് അതിൻ്റെ തടയിൽ നിന്ന് മുളച്ചാണ് ഉണ്ടാകുന്നത്. ഇത് വളരെ വ്യത്യസ്തമായൊരു വാഴയാണ്. പശ്ചിമഘട്ട ഏരിയകളിൽ മാത്രമാണ് ഈ വാഴക്കര കാണുന്നത്. ഈ വാഴക്കായ്ക്കകത്ത് കല്ല് പോലെയുള്ള വിത്തുണ്ട്. കല്ലുവാഴ ഒരു ഔഷധ സസ്യം കൂടെ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഒരുപാട് പേര് ഇത് പറിച്ചുകൊണ്ട് പോയി കല്ല് പൊട്ടിച്ചതിൻ്റെ അകത്ത് ആ വെളുത്ത പൊടിയുണ്ട്, ഇതിൻ്റെ അകത്തൊരു വെളുത്ത പൊടിയുണ്ട്, ആ പൊടിയെടുത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ ഈ കുരു നിലത്ത് വീണത് പുതിയതായിട്ട് മുളച്ചു വരാൻ, അതുകൊണ്ടാണ് ഇതൊരു വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബ്ലോഗ് കല്ലുവാഴ വിശേഷങ്ങളാണ്. കല്ലുവാഴ വിശേഷങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് മേത്താനത്ത് എന്ന് പറയുന്ന ഒരു ടീ എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റിൻ്റെ ഒരു മല സൈഡുകളിലാണ് ഇത് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മളിത് ഈ വീഡിയോ പകർത്താനായിട്ട് പോകുന്നത്. ഡോണി, ഇതുവരെ കല്ലുവാഴ കണ്ടിട്ടുണ്ടോ? കല്ലുവാഴ കണ്ടിട്ടില്ല. കായും കൊലയും കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ കല്ലുവാഴ വിശേഷങ്ങളിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്ക് ഇത് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ മേത്താനത്ത് ടീ എസ്റ്റേറ്റിൽ നിൽക്കുന്ന നമ്മുടെ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരാളാണ്. പുള്ളി അവിടുത്തെ വാച്ചറാണ്. അപ്പം പുള്ളി അവിടെ നമ്മളെയും കാത്ത് അവിടെ നിൽപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ടോണി, പോയേക്കാം. എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഫ്രാൻസിസ് ഏട്ടൻ നമ്മുടെയും കാത്ത ഇവിടെ നിൽക്കുകയാണ്. രാവിലെ ഫ്രാൻസിസ് ഏട്ടാ, ഇത് നമ്മുടെ ഫ്രാൻസിസ് ഏട്ടന്. ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ ഫ്രാൻസിസ് ഏട്ടനാണിത്. എത്ര വർഷമായി ഫ്രാൻസിസ് ഏട്ടൻ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങി? 40 വർഷം. 40 വർഷം ഈ എസ്റ്റേറ്റില്. അപ്പൊ ഒരു ജീവിതകാലഘട്ടം മുഴുവൻ ഇവിടെ ചെലവഴിച്ചെന്നുള്ള അർത്ഥം അല്ലേ? ഇതിപ്പോ എത്ര ഏക്കറിലാണ് ഈ എസ്റ്റേറ്റ് മുഴുവൻ കിടക്കുന്നത്? ഇതിപ്പോൾ 136 ഏക്കർ ഈ എസ്റ്റേറ്റ് കിടക്കുന്ന അല്ലേ? നമ്മുടെ കല്ലുവാഴ എവിടെയായിട്ടാണ് നിൽക്കുന്നത്? കല്ലുവാഴ 1 കിലോമീറ്റർ കൂടെ. അതെ, അപ്പറേ ഒരു കുറച്ച് അപ്പുറത്താണെന്നാണ് ഡോണി. നമുക്കെന്നാ അങ്ങോട്ട് പോയാലോ ഫ്രണ്ട്സ്? ഓക്കെ. ഏരിയകളിലെല്ലാം ഈ വാഴ കാണാറുണ്ട് കൂടുതലായിട്ട്. അപ്പം നമ്മൾ വന്ന ഏരിയയിൽ കണ്ട ഒരു വാഴത്തറയാണിത്.
കല്ലുവാഴ നിൽക്കുന്ന ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണത് ഇവിടെ നിൽപ്പുണ്ട്. ഇതാണ് സംഭവം കല്ലുവാഴ. നമുക്ക് അന്ന് ഇന്ന് അതിനെ വെട്ടി നമുക്കിത് പഴുപ്പിച്ച് നിങ്ങളെ ഇത് ഫുള്ള് കാട്ടാൻ പോവാണ്. സാധാരണ വാഴകളിൽ നിന്ന് ഇത് വ്യത്യസ്തമാകുന്നത്, സാധാരണ വാഴകളുടെ വിത്ത് ചുവട്ടിലാണ്, ഇതിൻ്റെ കുരുവാണ്. ഇതിൻ്റെ അകത്ത് ഒരു പഴത്തിൻ്റെ അകത്ത് 20 കുരുവെങ്കിലും ശരാശരി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വാഴയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. അല്ല ടോണേ, മനസ്സിലാട്ടാ, ഇറങ്ങ ആക്കത്തേക്കാണ്. നമ്മളിവിടെ ഒന്ന് നമ്മൾ കുറച്ച് കാടൊക്കെ വെട്ടിത്തെളിക്കാണ്ട് ഇവിടെ ഒന്ന് മനോഹരമാക്കാൻ വേണ്ടി. അപ്പൊ അതിന്റെ പരിപാടികളിലാണ് നമ്മളിപ്പോൾ. മനസ്സിലായിട്ട് ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു വാഴത്തയ്യാ അല്ലേ. പിന്നെ ഇതെന്താ മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നത്? എന്നാ മരുന്നൊന്നും അറിയത്തില്ല. ഇതിവിടെ ഉണ്ടോ എന്നൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. മരുന്നിന്റെ ആവശ്യത്തിനായിട്ടൊക്കെ ആൾക്കാർ പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു സസ്യവും കൂടെയാണ്. നല്ല മുഴുത്ത ഒരു കൊലയാട്ടോ. പിന്നെ കാളാമുണ്ടത്തിന് വലിയ വണ്ണമാണ്, കൈ വണ്ണമുണ്ട് കാളാമുണ്ടത്തിന്. സാധാരണ ആളുകൾക്കൊക്കെ ചെറിയ വണ്ണമുള്ളൂ. ഇതിന് നല്ല തടിവണ്ണമാണ് കാളാമുണ്ടത്തിന്. അപ്പൊ നമ്മള് ഈ കൊലയൊന്ന് വെട്ടാൻ പോവാണ്. നല്ല വെയിറ്റ് ആണേ അനു, പയ്യ ഇരുത്തിക്ക്. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. നല്ല വെയിറ്റ് നല്ല വെയിറ്റ് തന്നെ. നമ്മൾ കാളാമുണ്ടത്തിൻ്റെ ഞാൻ ഈ കല്ലും ഉണ്ടല്ലോ വാഴയ്ക്കകത്ത് അല്ലേ, സാധാരണ വാഴയ്ക്കകത്ത്. എന്താ മുഴുത്ത കായ നോക്കി. ആ നല്ല മുഴുത്ത കായ കേട്ടോ. ഉണ്ടോ നല്ല മുഴുത്ത കായ. ആ നല്ല പാകമായതാ അല്ലേ. ആ പിന്നെ അല്ല, അത് ചെറിയത് പഴുത്താണ്. പഴുത്താ അത് ചെറിയതാണ്. ഹൻസിദേട്ടനിന്റെ പഴം തിന്നിട്ടുണ്ടോ? തിന്നിട്ടുണ്ട്. ആ ധോണി തിന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനത് വെട്ടിക്കാതെ നിർത്തിയിരുന്നത്, അപ്പൊ പണ്ടരിച്ച ഞാൻ അവിടെ നിന്നപ്പോ മേളിൽ തേക്ക് നിൽക്കുന്നു. അപ്പൊ തേക്ക് ഞാൻ നോക്കാനിട്ട് പോകും. രാത്രി ഇങ്ങനെ ആരെങ്കിലും വെട്ടുന്ന അറിയാം. അന്നേരം അവിടെ ഇതുപോലെ ഒരെണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ട്. അന്നേരം പഴം തിന്നിട്ടുണ്ടോ? പഴം തിന്നു. നല്ല സൂപ്പർ പഴോ. നല്ല മധുരമുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു ഈ മുഴുപ്പ് ഈ ചെറിയൊരു കല്ല. അതിന്റെ വിത്താല്ലേ. അതിന്റെ വിത്ത എടുക്കുന്നത് പിന്നെ നമ്മളിപ്പോ സാധാരണ പഴം തിന്നും പോലെ തന്നെയാ. നല്ല മധുരമുണ്ട്. പഴത്തിന് മധുരമുണ്ട്. ഇതിനോട് ഇതിന് ഒരുപാട് ഔഷധ ഗുണമുണ്ടെന്നൊക്കെ പറയുന്നത് മരുന്നിനൊക്കെ എടുക്കുന്നൊക്കെ പറയണ കേട്ടു. പക്ഷെ എനിക്ക് അതിനെ പറ്റി അറിയത്തില്ല. പഴം തിന്നതുകൊണ്ട് ഞാനിത് വീട്ടിൽ നിർത്തിയിരുന്നത്. ഇതിന്റെ കായ്ക്കകത്തൊരു വെളുത്ത പൊടി ഉണ്ടെന്നാണ് പറയുന്നത്. ഉണ്ടെന്നുണ്ട്. പഴുത്ത് കഴിയുമ്പോ ഇതിനെ കുറിച്ച് ഒന്ന് കൂടുതൽ നോക്കാം. മഞ്ഞ കളറാകും. അപ്പൊ നമുക്കിത് പഴുത്തിട്ട് ഇതിന്റെ കല്ലൊക്കെ എങ്ങനെയാണ്, ഇതിന്റെ വിത്ത് എങ്ങനെയാണ്, ഇതെല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മളിത് പഴുത്ത് കഴിയുമ്പം നിങ്ങളെ ഇത് കാട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ഒരാഴ്ച വെയിറ്റ് ചെയ്യാം.
ചക്കരക്കരെ ഇപ്പൊ പഴുത്തിരിക്കുകയാണ്. ഇപ്പൊ എത്ര ദിവസം? ഏഴ് ദിവസമായി ഇത് നമ്മുടെ പഴുക്കാനായിട്ട് ചാക്കിൽ പൊതിഞ്ഞ് എട്ടി വെച്ചിട്ട്. അപ്പൊ നമുക്കിത് ഇതാണ് സംഭവം. രണ്ടോ നോക്കിയോ, അങ്ങനെ കൊല പഴുത്തിരിക്കുകയാണ്. ചെറിയൊരു മണമൊക്കെ ഉണ്ടോ കേട്ടോ? ഡോണി, എന്റെ പഴം കഴിച്ചിട്ടുണ്ടോ? ഇല്ല, കഴിച്ചിട്ടില്ല. നോക്കിയാലായിരുന്നു. ചാക്കിലെ ഇലയിന്ന് കാണിച്ച് നമ്മുടെ ഈ ഇലയിട്ട് ഈ ഇല പൊതിഞ്ഞു വെക്കുവാണ്. ഇത് കൂനമ്പാല എന്ന് പറയുന്ന ഒരു മരത്തിന്റെ ഇലയാണിത്. ഇതിട്ട് പൊതിഞ്ഞു വെച്ചപ്പോഴാണ് പെട്ടെന്ന് ആറ് അഞ്ചാ മൂന്നാല് ദിവസം കൊണ്ട് ഇത് കളറ് മൂന്ന് ദിവസം കൊണ്ട് കളറ് വീഴാൻ തുടങ്ങി കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത് പുറത്ത് വെക്കുകയത് ചെറിയ ദശയുള്ളു. കടിക്കുമ്പോ തന്നെ അതിന്റെ ആ കല്ലാണ് നമുക്ക് വരുന്നത്, നിറച്ച് കല്ലാണ്. ഇതിനകത്ത് മുഴുവനും ഈ ഇതിന്റെ വിത്താണ്. ചെറിയൊരു മധുരം ഉണ്ടല്ലേ. ഒരു വാഴക്കകത്ത് ഇത്രയും വിത്തുകളുണ്ട്. 30-33 അടുത്ത് വിത്തുകളുണ്ട്. വാഴക്കകത്ത് പഴം വളരെ കുറവാണ്, ചെറിയ മധുരമൊക്കെ ഉണ്ട്. പക്ഷേ ഈ കല്ലാണ്. ഇത് തിന്നു കഴിയുമ്പോൾ ഇത് ഈ കല്ല് വയറ്റി പോകാതിരിക്കുക ശ്രദ്ധിക്കുക. ആരെങ്കിലും തിന്നാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് ശ്രദ്ധയോടെ തിന്നണം അല്ലേ. ഇതിനകത്ത് അധികം ഇല്ല അല്ലേ, ഒരു വാഴയ്ക്ക കഴിക്കുന്ന ആ ഒരു ഫീലിംഗ് ഒന്നും ഇല്ല. ഇതെന്തോ ആയുർവേദ മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. എന്താ കറക്റ്റ് എന്തിനാ ഉപയോഗിക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. സാധാരണ വാഴകളുടെ വിത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ നിന്നാണ്. ഇതിൻ്റെ വിത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുരുവാണ്. ഇത് മുളച്ചിട്ടാണ്. ഇത് മലമ്പ്രദേശങ്ങളിൽ പശ്ചിമഘട്ട ഏരിയകളിലൊക്കെയാണ് കൂടുതൽ ഇത് മുളയ്ക്കുന്നത്. ഇതിന് അധികം മണ്ണ് വേണമെന്നല്ല പാർപ്പുറത്ത്. ചെറിയൊരു മണ്ണുണ്ടെങ്കിൽ അവിടെ ഇത് മുളച്ചു വരുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ ഈ മരുന്നിൻ്റെ ആവശ്യത്തിന് വേണ്ടി ആൾക്കാർ ഇത് പറിച്ചുകൊണ്ട് പോയി വാഴക്കല വെട്ടിക്കൊണ്ട് പോകുന്നതുകൊണ്ടാണ് ഇപ്പം തന്നെ വംശനാസ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ ഒരു വിത്തരണം പൊട്ടിച്ച് അതിൻ്റെ അകത്ത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനമ്മളിങ്ങനത്തെ ഒരു പൊടി ഉണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഉണ്ടോ? ആ, ഇത് തന്നെ. ഇതിൻ്റെ അകത്ത് ഉണ്ടോ വെളുത്തെ ഒരു പൊടിയുണ്ടോ? ഇതാണ് എന്തോ ആയുർവേദ മരുന്നുകളൊക്കെ ആയുർവേദ മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. എന്തിനാന്ന് കറക്റ്റായിട്ട് നമുക്കറിയത്തില്ല. ഇതിനു വേണ്ടി ഇങ്ങനെ ആൾക്കാർ പറിച്ചുകൊണ്ട് പോയിപ്പോഴാണ് ഇതിൻ്റെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കല്ലുവാഴ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള അനുമതി തന്ന നമ്മുടെ ഇതിൻ്റെ ഓണറായ ഗണേഷ് സാറാണ്. ഗണേഷ് സാറിനോട് പ്രത്യേകമായ നന്ദി പറയുന്നു. ഇത് നമ്മളെ വെട്ടാനായിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് വന്ന നമ്മുടെ ഫ്രാൻസിസ് ചേട്ടനോടും പ്രത്യേകമായ നന്ദി പറയുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ പുതുമയാർന്ന വീഡിയോകളുമായി നമ്മൾ വീണ്ടും എത്തുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.